السلام عليكم ورحمة الله وبركاته. ألا يا رسول الله أنت رجاؤنا وكنت بنا برا ولم تك جافيا فكن لي شفيعا يوم لا ذو شفاعة بمعن فقيلا صواد بن قالبي صلاة وتسليم. صداتك العلماء المتعلمين العالمين المتعلمين سنهيكنا سنة يماعة تند پرورتك المار നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട മൂസൽ മദനി ഉസ്താദ് അവറുകൾ പ്രവർത്തിച്ച് ഉണ്ടാക്കിയ അൽബിഷാറയുടെ 10th വാർഷിക സമ്മേളനത്തിനോട് ബന്ധിച്ചാണ്. അള്ളാഹുവേ, അവര് മുതൽ ആഹിർ വരെ നീ വിജയിപ്പിക്കണം റഹ്മാനെ, റാഹത്തിലാക്കണം റഹ്മാനെ. ഞാൻ ഒരു നീണ്ട സംസാരം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സ്ഥാപനം എന്നുള്ളത് ദീനി വളർത്താനുള്ളൊരു വഴിയാണ്. പഴയ കാലങ്ങളിൽ പള്ളി ദിവസമായിരുന്നു. മദീന ഷരീഫിൽ ഹബീബ എന്നീ സഹാബികൾക്ക് ദർസ് ചൊല്ലിക്കൊടുത്തു. അങ്ങനെ അവിടെ നിന്ന് പഠിപ്പിച്ച് പള്ളി ദർസ് കൊണ്ടാണ് ലോകം ഇൽമുണ്ടായത്. പഴയ ആലിമ്യങ്ങൾ വളർന്നത് പള്ളി ദർസുകളെ കൊണ്ടാണ്. റിഹിലത്ത് ഇബ്നു ബത്തൂത്തയിൽ ഇബ്നു ബത്തൂത്ത വിശേഷിപ്പിച്ചിട്ടുണ്ട്, കേരളത്തിനുള്ള ഒരു പ്രത്യേകത പള്ളി ദർസുകളാണെന്ന്. കേരളത്തിനുള്ള പ്രത്യേകത പള്ളി ദർസാണ്. ആ കാലം അങ്ങനെയായിരുന്നു. മുത്തഅല്ലിമീങ്ങൾ പള്ളിയിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരുമ്പോൾ ആജിയാറ് മുതലാളി കാത്തിരിക്കും മുത്തഅല്ലിമീൻ്റെ ഒന്നിച്ചിരുന്ന് വയ്ക്കാൻ വേണ്ടിയിട്ട്. പള്ളിയിലുള്ള മുത്തഅല്ലിമ് വന്ന് അദ്ദാതെല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം ഒന്നിച്ച് വയ്ക്കും ആജിയാറ് പുരക്കാറ്. അന്നത്തെ കാലത്ത് ആ നിരക്കായിരുന്നു പഴയ കാലത്തുള്ള ആലിമ്യങ്ങളും ദർസ്. ഇന്ന് കാലം വ്യത്യാസപ്പെട്ടപ്പോൾ ദർസ് മാത്രമായി കഴിഞ്ഞാൽ ഓതാൻ ആളെ കിട്ടൂല, അതിനുള്ള വഴിയുണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മുടെ മഹാന്മാരായ ഉലമാക്കൾ സ്ഥാപനം വേണം എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥാപനം തുടങ്ങിയത്. കേരളത്തിൽ വലിയ വലിയ മഹാന്മാർ എം എ ഉസ്താദ്, ഷെയ്ഖുന സുൽത്താനുൽ ഉലമ എ പി ഉസ്താദ് അടക്കമുള്ള വലിയ വലിയ മഹാന്മാർ വലിയ സ്ഥാപനമുണ്ടാക്കി. അത് നമ്മൾക്ക് പഠിപ്പിച്ചു. ഈ നിരക്കാണ് സ്ഥാപനം ഉണ്ടാക്കേണ്ടത്, ഈ നിരക്കാണ് ഇൽമിൻ്റെ വഴി കൊണ്ടുപോകേണ്ടത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കി തന്നു. അത് കണ്ട് നമ്മൾ പഠിച്ചുകൊണ്ടാണ് മൂസൽ മദനി ഇവിടെ അൽബിഷാർ ഉണ്ടാക്കിയത്. അൽഹംദുലില്ലാ, വളരെ സന്തോഷം. അള്ളാഹു അത് നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അതിന് ആരെല്ലാം സഹായിക്കുന്നു അവർക്കെല്ലാം നീ ഖൈറും ബർക്കത്തും നൽകണം റഹ്മാനെ. മുത്തഅല്ലിമീങ്ങളും സഹോദരന്മാരെല്ലാം അൽബിഷാറിൻ്റെ പ്രവർത്തകന്മാരാവണം. അൽബിഷാർ എന്ന് പറഞ്ഞാൽ ഇൽമിൻ്റെ പ്രവർത്തകന്മാരാണ്. ദീനിയായിരിക്കുന്ന ഇൽമാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ദീനും ദുന്യാവും രണ്ടും കൂടി പഠിപ്പിക്കുന്നു. ഇന്നത്തെ കാലത്ത് ദുന്യാവ് വേണം. പഴയ കാലങ്ങളിൽ ഇംഗ്ലീഷ് പഠിക്കാൻ പാടില്ല, അത് നരകത്തിൻ്റെ ഭാഷയാണെന്നുള്ള ഒരു കാലമുണ്ടായിരുന്നു. അത് അന്നത്തെ കാലം അങ്ങനെ തന്നെ. ഇന്നിപ്പോൾ നമ്മൾക്ക് ഇംഗ്ലീഷ് പഠിക്കണം, ഇംഗ്ലീഷ് പഠിക്കൽ ലറൂറിയായ കാലമാണ്. ദീൻ പഠിക്കുന്നതിൻ്റെ പുറമെ ഇംഗ്ലീഷ് നമ്മൾ പഠിക്കണം. ഇംഗ്ലീഷ് അത്യാവശ്യമാണ്. ദീൻ ജനങ്ങൾക്ക് മനസ്സിലായി കൊടുക്കണമെങ്കിൽ, നമ്മുടെ ആശയങ്ങൾ സുന്നത്തിയമായത്തിൻ്റെ ആശയങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലായി കൊടുക്കണമെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കണം. നമ്മളെ ചെറുപ്പക്കാരായ കുട്ടികൾക്ക് നമ്മൾ ഇംഗ്ലീഷ് പഠിപ്പിക്കണം. അപ്പോൾ ദീനും ദുന്യാവും രണ്ടും കൂടി നടത്തുന്ന സ്ഥാപനമാണ് അൽബിഷാറ പോലുള്ള സ്ഥാപനങ്ങൾ. അപ്പോൾ ഈ സമ്മേളനം നടത്തുന്നത് ജനങ്ങൾക്കിത് ഇതിൻ്റെ പ്രചരണമാണ്, പ്രചരണവും കൂടിയാണ്. അതിൻ്റെ പിന്നിൽ പലതും ഉണ്ട്. സമ്മേളനം കൊണ്ട് പല വിജയങ്ങളും ഉണ്ട്. ഒരു പ്രത്യേകത
സ്ഥാപനത്തിൻ്റെ പ്രചരണമാണ്. ജനങ്ങളെല്ലാം കണ്ടു വന്ന് സ്ഥാപനം കണ്ട് മനസ്സിലാക്കി ഇതൊരു നല്ല സ്ഥാപനമാണ്, ഇവിടെ ദീനിയായിരിക്കുന്ന ഇൽമ് പഠിപ്പിക്കുന്നുണ്ട്, ദീനും ദുനിയാവും രണ്ടും പഠിപ്പിക്കുന്ന നല്ല സ്ഥാപനമാണെന്നുള്ളത് ഈ സമ്മേളനത്തിൽ കൂടി ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല, നിങ്ങളെല്ലാവരും ഇതിൻ്റെ പ്രവർത്തകന്മാരാവണം. ഇത് എന്ന് മാത്രമല്ല, സുന്നത്തിയമായത്തിൻ്റെ സ്ഥാപനങ്ങൾ എവിടെയുണ്ടോ അതിനെല്ലാം നിങ്ങളെ മേമ്പറാവുകയും അതിന് നിങ്ങൾ പ്രവർത്തിക്കുകയും ഒരാളോട് പറഞ്ഞതാ, മൂസൽ മദനി ഉസ്താദ് ഒരു സ്ഥാപനം നടത്തുന്നുണ്ട് അവിടെ, നിങ്ങൾ അതിൻ്റെ ഒരു മെമ്പറാവണം, അതിന് നിങ്ങൾ എന്തെങ്കിലും ഒരു സഹായം നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട് ഒരാൾ എന്തെങ്കിലും ഒരു സഹായം ചെയ്ത് ആ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം നിനക്കുമുണ്ട്. മറ്റൊന്ന്, ഈ സമ്മേളനം കുറേ ഡേറ്റുകൾ മാറ്റമുണ്ടായിട്ടുണ്ട്. മൂസൽമാൻ എനിക്ക് ചെറിയ ബേജാറുണ്ടാവും, പക്ഷേ അത് ബർക്കത്താണ്. ഇപ്പം അത് കൂട്ടിയത് ബർക്കത്തിലേക്കാണ്. കാരണം ഇന്ന് റജബ് 27 മിഹറാജിൻ്റെ ദിവസമാണ്. മിഹറാജിൻ്റെ ദിവസത്തിൽ ഈ സമ്മേളനമായി എന്നുള്ളത് അത് വലിയ ബർക്കത്ത് എന്നുള്ളതിൽ സംശയമില്ല. അപ്പം ഡേറ്റ് മാറിയെങ്കിലും ഈ നിരക്കായി കിട്ടിയത് ആ ബർക്കത്തിന് വേണ്ടിയിട്ടാണ്. മറ്റൊന്ന്, ഇനിയിപ്പോൾ നല്ല നല്ല ദിവസങ്ങൾ നമ്മൾക്ക് വരാനുണ്ട്. ബറാത്ത് രാബ് വരാനുണ്ട്, മറ്റുള്ള പല കാര്യങ്ങളും നമ്മൾക്ക് വരാനുണ്ട്. എല്ലാവരും ഇബാദത്തിനായിട്ട് ഒരുങ്ങണം. ഇനിയുള്ള ദിവസങ്ങളിൽ ഇബാദത്തിന് മാത്രം നമ്മൾ ഒരുങ്ങണം. ഇബാദത്തിൻ്റെ ദിവസങ്ങളാണ് വരുന്നത്. ഷഅബാൻ, റമദാൻ നല്ല ഇബാദത്തിൻ്റെ ദിവസമാണ് വരുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇബാദത്തിനായിട്ട് ഒരുങ്ങുകയും ഖുർആൻ മുതൽ അധികരിപ്പിക്കുകയും സൂറത്ത് തബാറക്ക ഇടവിടാതെ ഓതുകയും ചെയ്യണം. എല്ലാവരും രാത്രി തബാറക്ക സൂറത്ത് ഓതണം. തബാറക്ക സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ ഖബറിൽ ശിക്ഷയില്ല. ഷഫീഉനാ റസൂലുള്ളാഹി. അതുകൊണ്ട് അല്ലാഹു തആല നമ്മൾക്ക് എല്ലാവർക്കും നല്ല പ്രവർത്തനം ചെയ്യാൻ തൗഫീഖ് ചെയ്തു തരുമാറാകട്ടെ. അല്ലാഹുവെ ഈ പരിപാടി നീ വിജയിപ്പിക്കണം. റഹ്മാനെ, മഹാനായ ഷെയ്ഖുന അരിക്കുഞ്ഞു ഉസ്താദ് ഇവിടെയുണ്ട്, അവരെ ബർക്കത്തുകൊണ്ട് ഞങ്ങളെല്ലാവരും നീ സലാമത്തിലാക്കണം. റഹ്മാനെ, ഓരെല്ലാം വലിയ വലിയ ഉഹ്റവിയായ ആലിമ്യങ്ങളാണ്. ഉഹ്റവിയായ ആലിമ്യങ്ങളായ വലിയ വലിയ മഹാന്മാരുണ്ടായിരുന്നു, എല്ലാവരും മരിച്ചു തീർന്നു. എനക്കറിയുന്ന തന്നെ ധാരാളം ആലിമ്യങ്ങളുണ്ടായിരുന്നു. ഓരോരാളും വഫാത്തായി വഫാത്തായി തീർന്നു. ഇന്ന് ലോകത്തിൽ നന്ന കുറവാണ് ആലിമ്യങ്ങൾ. ഇനി കുറച്ച് കാലം കൂടി കഴിഞ്ഞാൽ എവിടത്തേക്ക് എത്തുമെന്ന് പറയാൻ കഴിയില്ല. അള്ളാഹുവേ, ഞങ്ങളെ ആഖിബത്ത് നീ നന്നാക്കി തരണം. റഹ്മാനെ, ദീനിൻ്റെ ഖിദ്മത്തെടുക്കാൻ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും ഞങ്ങൾക്ക് നീ നൽകണം. റഹ്മാനെ, ദീനിൻ്റെ സുന്നത്തിയമായത്തിൻ്റെ ഖിദ്മത്തെടുക്കാൻ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും ഞങ്ങൾക്ക് നീ നൽകണം. റഹ്മാനെ, മരിക്കുന്ന സമയത്ത് ഹബീബായ നബിൻ്റെ ഷറഫാക്കപ്പെട്ട മുഖം കണ്ട് സ്വർഗത്തിൻ്റെ ഫോട്ടം കണ്ടുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കരിമുത്ത് തൗഹീദ് ചൊല്ലി ഞങ്ങളെ നീ മരിപ്പിക്കണം. റഹ്മാനെ, ഞങ്ങളെല്ലാവരെയും നീ ഹബീബായ നബിൻ്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം. അള്ളാ, ഞങ്ങളെ ഉമ്മ ബാപ്പമാർ, ഞങ്ങളെ ഭാര്യ മക്കൾ, ഞങ്ങളെ ഉസ്താദന്മാർ, ഞങ്ങളെ ശിഷ്യന്മാർ, ഞങ്ങളെ സ്ഥാപനങ്ങൾക്ക് സഹായിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്, പ്രവർത്തിക്കുന്നവരുണ്ട്. എല്ലാവരെയും നീ ഹബീബായ നബിൻ്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം. അള്ളാ, ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين السلام عليكم ورحمه الله وبركاته